നൂറ്റാണ്ടുകളുടെ ചരിത്രവും പേറി ഓർമ്മകൾ മതിക്കുന്ന അഴകത്ത് ഭവനം. കൊല്ലത്തിൻ്റെ ചരിത്ര ചെപ്പിയോടുകളിൽ എന്നും ഓർത്തുവെക്കാൻ ഒരു ഭവനം. വാസ്തുശില്പവിദ്യയുടെ മനോഹാരിത കൊണ്ട് കണ്ണിനും മനസ്സിനും ഓർമ്മകളുടെ രമ്യകർമ്മമായി അഴകത്ത് ഭവനം ഒരു വിസ്മയമായി ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്നു. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യമായ രാമചന്ദ്രവിലാസത്തിൻ്റെ രചയിതാവായ അഴകത്ത് പത്മനാഭ കുറുപ്പ് ചവറത്തെക്കുംഭാഗത്ത് അഴകത്ത് തറവാട്ടിൽ നാരായണൻ എമ്പ്രാതിരിയുടെയും കൊച്ചുകുഞ്ഞമ്മയുടെയും മകനായി 1869 ഫെബ്രുവരി 15 ജനിച്ചു. മലയാള ഭാഷയുടെ ആദ്യ മഹാകാവ്യകാരനായ അഴകത്ത് പത്മനാഭക്കുറുപ്പ് പൂജാതനായ അഴകത്ത് ഭവനം. ബാല്യകാലത്ത് തന്നെ സംസ്കൃതത്തിൽ പാണ്ഡിത്യം നേടി, അതോടൊപ്പം ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും നടത്തി. 1918 മുതൽ ചവറ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ മലയാളം മുൻഷിയായി ജോലി ചെയ്തു. കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് കരുനാഗപ്പള്ളി താലൂക്കിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ചവറത്തെക്കുംഭാഗം പഞ്ചായത്തിലാണ് പ്രസിദ്ധമായ അഴകത്ത് ഭവനം. പ്രതാപരുദ്ര കല്യാണം എന്ന നാടകത്തിന്റെ പരിഭാഷയാണ് കുറുപ്പിന്റെ ആദ്യ രചന. 1894 അദ്ദേഹം രാമചന്ദ്രവിലാസം എഴുതാൻ ആരംഭിച്ചത്. 1894 മുതൽ മലയാളി പത്രത്തിൽ കണ്ടസ്യ പ്രകാശനം ചെയ്ത രാമചന്ദ്രവിലാസം പുസ്തകമായത് 1907. മഹാകവി 20 പുസ്തകങ്ങൾ രചിച്ചു. കുംഭനാസനവധം, ഗന്ധർവവിജയം, ആട്ടക്കഥകൾ, മീനകേതനചരിതം, നാടകം, പ്രഭുശക്തി, കണ്ഠകാവ്യം, തുലാഭാരശതകം, വ്യാകരാലയ ശേഷസ്തവം, തർജ്ജമകൾ, ശ്രീ ഗണേശപുരാണം, മാർക്കണ്ഡേയ പുരാണം, കുലയാശീയം, കിളിപ്പാട്ടുകൾ, ചാണക്യശതകം, രാമചന്ദ്രവിലാസം, മഹാകാവ്യം തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. 1931 നവംബർ 6 അദ്ദേഹം അന്തരിച്ചു. ഓർമ്മകളുടെയും നാടുവാഴിത്തത്തിന്റെയും ആരവങ്ങൾ ഒരുപാട് കണ്ട തറവാട്. ചരിത്രത്തിന്റെ ഏടുകളിൽ ഇടം പിടിച്ച അഴകത്ത് പത്മനാഭക്കുറുപ്പ്, വിദ്വാൻ കുറുപ്പ് എന്നിവർ മാത്രമല്ല, ഇവരെ കൂടാതെ മലയാളി ദിനപത്രത്തിന്റെ സ്ഥാപകനായിരുന്ന അഴകത്ത് രാമക്കുറുപ്പ്, മലയാള രാജ്യത്തിന്റെ പത്രാധിപത സമിതി അംഗമായിരുന്ന അഴകത്ത് ജനാർദ്ദനക്കുറുപ്പ് എന്നിവരും ഈ തറവാടിന്റെ പ്രശസ്തി വാനോളം ഉയർത്തിയവരാണ്. 16 ഏക്കറിൽ സസ്യലതാദികളുടെ ഇളം തെന്നലേറ്റ് അനേകയിനം പക്ഷികളുടെ ചിലമ്പൊലിയിൽ അഴകത്ത് ഭവനം കണ്ടു നിൽക്കുവാൻ തന്നെ സുന്ദരമാണ്. മധ്യ തിരുവിതാംകൂറിലെ പ്രസിദ്ധമായ 8 യോഗത്തിൽ അംഗത്വമുണ്ടായിരുന്ന തറവാടാണിത്. 7 ബ്രാഹ്മണകുടുംബം, 1 നായർത്തറവാട്, 1/2 രാജാവ് എന്നതാണ് 8 യോഗം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിയിൽ പ്രവേശനവും ശ്രീകരണം പള്ളിയാടി എന്ന നാമപ്പേരും അഴകത്ത് കാരണവന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആ സ്ഥാനം ഇന്നും നിലനിന്നു പോരുന്നു. രാമചന്ദ്രവിലാസം എന്ന മഹാകാവ്യത്തിന്റെ പ്രസാധകനായിരുന്നു അഴകത്ത് രാമക്കുറുപ്പ്. 100 ആണ്ടുകൾക്ക് മുൻപുള്ള വാസ്തുശില്പകലയുടെയും നിർമ്മാണ വൈദ്യത്തിന്റെയും കരവിരുത് അഴകത്ത് ഭവനത്തിന്റെ ഓരോ ഭാഗത്തും കാണാം. തറവാടിന്റെ ആരാധനാമൂർത്തിയെ മാനിന്റെ കൊമ്പിലാണ് ആവാഹിച്ചിരിക്കുന്നത്. തറവാടിനോട് ചേർന്ന് തന്നെയുള്ള പുരാതന ക്ഷേത്രം ശില്പകല കൊണ്ട് ധന്യമാണ്. തമിഴ്നാട്ടിൽ നിന്നും എത്തിയവരാണ് അഴകത്തുകാർ. രാജാവ് ഭരണം ഏൽപ്പിച്ചതിനെ തുടർന്ന് കേരളത്തിലെത്തി ഭരണം ഏറ്റെടുത്തവരാണ് അഴകത്ത് കുടുംബക്കാർ. തമിഴ്നാട്ടിലും കേരളത്തിലുമടക്കം 47 വില്ലേജുകളിലായി ഭൂസ്വത്തുക്കൾ ഉള്ളവരായിരുന്നു അഴകത്ത് തറവാട്ടുകാർ. ചവറ തെക്കുംഭാഗത്തിൻ്റെ 90% ഭൂസ്വത്തുക്കളും അക്കാലത്ത് അഴകത്തുകാരുടേതായിരുന്നു. തമിഴ്നാട്ടിലെ വില്ലുക്കുടിയിൽ 7000 ഏക്കർ വസ്തുവകകളും കൈവശമുണ്ടായിരുന്നു അഴകത്ത് കുടുംബത്തിന്. ഭാഗം വയ്പ്പിന് ശേഷം ഇപ്പോഴും 4000 ഏക്കറോളം ഭൂസ്വത്തുക്കൾ വില്ലുക്കുടിയിൽ ഇവർക്ക് ഇപ്പോഴുമുണ്ട്. പ്രശസ്തനായ സാഹിത്യ വിമർശകനും നാടകകൃത്തുമായിരുന്ന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള വിവാഹം ചെയ്തിരിക്കുന്നത് അഴകത്ത് കുടുംബത്തിൽ നിന്നാണ്. അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ പൗത്രനാണ് ഗാനരചയിതാവായ ഭരണിക്കാവ് ശിവകുമാർ. ഒരു കാലത്ത് കലകളുടെയും സാഹിത്യ സദസ്സുകളുടെയും ഈറ്റില്യമായിരുന്നു അക്കാലത്ത് അഴകത്ത് ഭവനം. അഴകത്ത് തറവാടിനടുത്തായി താമസിക്കുന്ന അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ അനന്തരവന്റെ മകനായ പി ആർ കുറുപ്പ് പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു. ഇത് വെട്ടിമുറിച്ച് ഇപ്പുറത്തോട്ട് മാറ്റിയപ്പോൾ ഇത് തെക്കുംഭാഗം ചവറ അങ്ങനായി. ഈ ചവറ ഭാഗത്തിൻ്റെ 90% അഴകത്തെ വസ്തുക്കളാണ്. നാട്ടിൽ നിന്ന് ഇവിടുത്തെ ഭരണം ഏൽപ്പിച്ച് രാജാവ് ഇങ്ങോട്ട് വിട്ടു. ഇവിടെ തന്നെ 47 വില്ലേജുകളിലായിട്ട് വസ്തുക്കളുണ്ട് അവർക്ക് കുടുംബത്തിൽ. ഇപ്പം ഭാഗം വെച്ച് ഭാഗം വെച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയി. തമിഴ്നാട്ടിലെ ഈ വില്ലുക്കുറി എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്. അവിടെ തന്നെ 7000 ഏക്കർ സ്ഥലം ഈ നാഞ്ചന ഇതുണ്ട്. അതിലിപ്പോൾ ഒരു 10-40 ഏക്കർ ഇപ്പോഴും ഉണ്ട്. ഈ കുടുംബത്തിൻ്റെ പൂർവ്വക്ഷേത്രം ഇപ്പോഴും അവിടെ മാറുമല്ല. ഇവിടെ മാസത്തിൽ 1-2 ദിവസമൊക്കെ ഉള്ളു പൂജ. പക്ഷെ അവിടെ അങ്ങനെയല്ല, 3 പേരും നേദ്യം വെച്ച് പൂജയുണ്ട് ഇപ്പോഴും അവിടെ. അവിടെ തമിഴ്നാട്ടിൽ നാഗൂരിൽ തോട്ടിയുടെ നായന് പറയുന്നത് അഴകത്തെന്ന് തന്നെ പറഞ്ഞ ഒരു വീട് അവിടെ ഉണ്ട്. ഈ കുടുംബത്തിലെ നാഥന്മാർക്ക് ശ്രീകരണം പള്ളിയാടി എന്നൊരു പേരുണ്ട്. അഴകത്ത് കുടുംബന്മാരുടെ സ്ഥാനികൾക്കായിട്ടുള്ള കുടുംബക്കാരന്മാർക്ക് കിട്ടുന്ന ഒരു പേരായി
ശ്രീകരണം പള്ളിയാടി. പള്ളിയാടി എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴും തമിഴ്നാട്ടിലുണ്ട്. അവിടെ ഇപ്പോൾ ഒരു അഴകത്തുണ്ട്. അഴകത്ത് അതൊക്കെ പാകം വെച്ച് വേറെ രണ്ടറയിലൊക്കെ ആയിപ്പോ. അച്ഛൻ്റെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് നോട്ടത്തോടി അമ്മ ആ അപ്പൂപ്പൻ്റെ പെങ്ങടെ ഇങ്ങനെ ഉമറപ്പെണ്ണ മറച്ചെറുക്കാൻ അങ്ങനെ വെളിയിലോട്ട് പോകത്തില്ലല്ലോ. പണ്ട് നായന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണങ്ങളെല്ലാം ഉള്ളു. അപ്പം ഞങ്ങൾ അങ്ങനെ അധികം വിട്ട് പോകത്തില്ല. അത് പിന്നെ ഇപ്പം ഈ കുടുംബത്തിൽ അഴകത്തെന്ന് പറയുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും വെളിയിലാണ്. മക്കളും 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 തിരുവനന്തപുരത്ത് തന്നെ അഴകത്തെന്നുള്ള വീട്ടുകാർ തന്നെ ഒരു ഒരു 50 വരും കൂടോ ഇല്ല. ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് ആദ്യം എല്ലാരും വിറ്റുകൊണ്ട് പോയി. 7 ബ്രാഹ്മണ കുടുംബം, ഒരേ ഒരു നായർ തറവാട്, അര രാജാവ്, 7+1+2 അങ്ങനെ എത്ര. ആ നായർ തറവാട് എന്ന് പറയുന്ന അഴകത്ത് കുടുംബം വള്ളത്തിലായിരുന്നു തിരുവനന്തപുരത്ത്. ആ അവിടെ നിന്ന് 3 ഓടിവെള്ളം ഉണ്ടായിരുന്നു എൻ്റെ കൊച്ചിലെയൊക്കെ. ഈ വെള്ളം ഈ ഓടിവെള്ളത്തിലാണ് ഞാൻ തിരുവനന്തപുരത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനല്ല അന്ന് ഇവരുടെ കൂടെ കിടന്നുറങ്ങാനുള്ള 2-3 കമ്പാർട്ട്മെൻ്റ് വേണം. പെണ്ണുങ്ങൾക്ക് ഇരിക്കാനും ജോലിക്കാർക്ക് ഇരിക്കാനും 6 തുഴച്ചക്കാർ വേണം. ഈ തണ്ട് വലിച്ച് അതിൽ ഒരാൾ സ്പെയർ കാണും. ഒരാൾ കുഴയുമ്പോൾ മാറി മാറി. അപ്പം ഈ വള്ളം ഓടിക്കൊണ്ടേയിരിക്കും. വഴിയിൽ നിന്ന് മീനോ വന്നെങ്കിലൊക്കെ കഴിച്ച് കൂട്ടാൻ വെക്കാനൊക്കെ പാചകക്കാരും കേട്ടാക്കുന്നു. മീനൊക്കെ അന്ന് അഴകത്ത് ഉപയോഗിക്കും. കാര്യം ഒന്നാമത് ഇവിടെയൊക്കെ ഈ ഭാഗത്ത് ആയതുകൊണ്ടായിരിക്കും. കടലും കായലും ഒക്കെ ഉള്ള പ്രദേശം കരിമീനൊക്കെ ഇവിടുത്തെ ദേവി അമ്പലത്തിൽ പോലും ഇത് കഴിഞ്ഞ് തിരിച്ചു വരുന്നവർക്ക് കരിമീൻ കൂട്ടി ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടുത്തെ ആ ഒരു ആചാരം. ആ അപ്പോ ഈ തിരുവനന്തപുരത്ത് എന്ന് വള്ളവർക്ക് വള്ളത്തരവ് ഇവിടുന്ന് പോകുന്നവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം ഇതിനകത്ത് തന്നെ ഉണ്ട്. ആഹാരമൊക്കെ കൊട്ടാരമുഖമായിട്ട് തന്നെ അറിയിക്കും. ഇത് കഴിഞ്ഞ് ഈ അഴക അവരവിടെ നിന്ന് പിന്നെ വില്ലുകൊണ്ടിയിൽ അങ്ങോട്ട് വില്ലുകൊണ്ടി പുതിയ കെട്ടി കൊല്ലം തോട്ടിലൂടെ ഓടിവള്ളത്തിലായിരുന്നു അന്ന് അനന്തപുരിയിലേക്കുള്ള അഴകത്തുകാരുടെ യാത്ര. എല്ലാ സൗകര്യങ്ങളും അടുക്കളയും പാചകക്കാരുമുള്ള റൂമുകൾ തിരിച്ചതായിരുന്നു ഓടിവള്ളങ്ങൾ. 6 തുഴച്ചിൽക്കാരും ഉണ്ടാകും. അവിടെ വള്ളക്കടവിലെ വള്ളപ്പുരകളിൽ താമസിക്കേണ്ട സൗകര്യം അക്കാലത്ത് അഴകത്തുകാർക്കുണ്ടായിരുന്നു. അവിടെ നിന്നും വില്ലുവണ്ടിയിലാണ് അഴകത്തുകാർ നാഗർകോവിലേക്ക് പോയിരുന്നത്. ചരിത്രങ്ങളും ഭാവനകളും ഒന്നുമല്ല അഴകത്ത് കുടുംബം എന്നത്. കണ്ണിന് മുന്നിൽ കാണുന്ന നേർക്കാഴ്ചകൾ തന്നെയാണ്. മഹാകവിയുടെ തറവാട് സംരക്ഷിത സ്മാരകമായി സൂക്ഷിക്കണം എന്ന് ഏറെ നാളായി ആവശ്യം ഉയരുന്നു. ഏതൊരു കലാകൃതിയുമുള്ളവനും 100 പഴക്കമുള്ള അഴകത്ത് ഭവനത്തിൻ്റെ മുന്നിലെത്തിയാൽ ഒന്ന് നമ്പിച്ചു പോകും. ഇപ്പോഴും വലിയ തകർച്ചകൾ ഒന്നുമില്ലാതെ ദേവിയും ഉപദേവതകളും കുടിയിരിക്കുന്ന മണ്ണിൽ അഴകത്ത് ഭവനം കൊല്ലത്തിൻ്റെ ചരിത്ര വിസ്മയവും കൗതുകവുമൊക്കെയായി തലയെടുപ്പോടെ നിൽക്കുന്നു. 12 കെട്ടുള്ള അഴകത്ത് ഭവനത്തിന് ചുറ്റുമായി പരിചാരകർക്കും സന്ദർശകർക്കും താമസിക്കുവാനുള്ള പുരകളും ധാരാളമായി കാണാം.
നെല്ലിപ്പലക അടിയിൽ താഴ്ത്തിയ കിണർ കാഴ്ച തന്നെയാണ്. നൂറ്റാണ്ടുകളായി മധുരം തരുന്ന കിണർവെള്ളം പോലെ മധുരിക്കുന്ന ചരിത്ര ഓർമ്മകളുമായി അഴകത്ത ഭവനവും ഇപ്പോഴും തലയുടെ കൂടെ നിൽക്കുന്നു.